എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കഥ കേട്ടാലോ? കഥയുടെ പേര് പൂച്ച സന്യാസി. ഒരിക്കൽ ഒരു വലിയ മരത്തിന്റെ കീഴിലുള്ള പൊത്തിൽ ഒരു ചടക പക്ഷി താമസിച്ചിരുന്നു. ഒരു ദിവസം ചടക പക്ഷി തന്റെ സുഹൃത്തുക്കളോടൊപ്പം അന്ന് അകലെയുള്ള ധാരാളം നെൽവിത്തുകൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു വയലിലേക്ക് യാത്രയായി. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിച്ചിരുന്ന ആ പ്രദേശത്ത് അവർ താമസമുറപ്പിച്ചു. ദിവസങ്ങൾ പലതും കഴിഞ്ഞിട്ടും ചടക പക്ഷി തന്റെ താമസ സ്ഥലത്തേക്ക് വന്നതേയില്ല. ഈ സമയം ഒരു മുയൽ ചടക പക്ഷി താമസിച്ചിരുന്ന പൊത്തിൽ കയറി വസിക്കാൻ തുടങ്ങി. മാസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ചടക പക്ഷി തിരിച്ചു വന്നു. തന്റെ വീട്ടിൽ മറ്റാരോ കടന്നിരിക്കുന്നത് കണ്ട ചടക പക്ഷി കോപം കൊണ്ട് വിറച്ചു. പുറത്തെ ബഹളം കേട്ട് മുയൽ പുറത്തേക്ക് വന്നു. അവൾ മുയലിനെ ആക്ഷേപിച്ചു. വീട്ടിൽ കയറി താമസിക്കാൻ തനിക്ക് നാണമില്ലേ? അന്യന്റെ വീട്ടിൽ ആൾതാമസമില്ലാത്തപ്പോൾ കയറിയ താനൊരു കള്ളനാണ്. മുയലിന് ചടക പക്ഷിയുടെ ആക്ഷേപം ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ? എന്തായാലും എനിക്കിപ്പോൾ ഇറങ്ങിത്തരാൻ മനസ്സില്ല. എന്റെ വീടാണ്, മുയലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ തമ്മിൽ തർക്കമായി. അവസാനം അവർ ഒരു ന്യായാധിപനെ കാണാൻ തീരുമാനിച്ചു. അഴക്ക് ഒരു കാട്ടുപൂച്ച കാണുന്നുണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് വഴിയിൽ കാത്തിരുന്നു. അങ്ങനെ മുയലും ചടക പക്ഷിയും ന്യായാധിപനെ തേടി പുറപ്പെട്ടു. അപ്പോഴാണ് വഴിയിൽ പൂച്ച സന്യാസിയെ കണ്ടത്. പൂച്ചയുടെ വാചകത്തിൽ വിശ്വസിച്ച അവർ വഴക്കിനെ കുറിച്ച് പറഞ്ഞു. തങ്ങളുടെ തർക്കത്തിൽ ഒരു പരിഹാരം കാണണമെന്ന് അവർ അപേക്ഷിച്ചു. സന്യാസിയാകട്ടെ അഹിംസയെ കുറിച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ഒരു കൊതുകിനെ പോലും കൊല്ലുന്നത് പാപമാണെന്ന് പറഞ്ഞു. താൻ ഒരു വൃദ്ധനായ സന്യാസിയാണെന്നും തനിക്ക് കേൾക്കാൻ സാധിക്കാത്തതിനാൽ കുറച്ചുകൂടി അടുത്തു നിന്ന് സംസാരിക്കണമെന്നും പൂച്ച സന്യാസി പറഞ്ഞു. സന്യാസിയിൽ വിശ്വാസം തോന്നിയ മുയലും ചടക പക്ഷിയും പൂച്ചയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇനി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മുൻകൂട്ടി അവർ മനസ്സിലാക്കിയില്ല. ഒരിക്കൽ കൂടി ആലോചിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ പൂച്ച സന്യാസി രണ്ടുപേരുടെയും കഴുത്തിൽ പിടിമുറുക്കി. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കൂടുതൽ കഥകളും കവിതകളും കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.